നമസ്കാരം ഞാൻ ഗൗരി ഭൂമിയിലെ എല്ലാ ജീവികളും ഒന്നുമില്ലെങ്കിൽ വേട്ടക്കാരായിരിക്കും അല്ലെങ്കിൽ ഇരകളായിരിക്കും അതിൽ തന്നെ വലിയ വേട്ടക്കാരുടെ മുന്നിലെത്തുമ്പോൾ ചെറിയ വേട്ടക്കാർ പലപ്പോഴും ഇരകളായിട്ട് മാറാറുണ്ട് വലിയ ജീവികളുടെ ലോകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവൻ്റെ ശക്തിയും വേഗതയൊക്കെയാണ് അതേസമയം ചെറിയ ജീവികളുടെ ലോകത്ത് അങ്ങനെയല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ സൂത്രങ്ങളും ട്രിക്സും ഒക്കെയാണ് കെണിയൊരിക്കുകയും ഒളിച്ചിരുന്ന് പെട്ടെന്നുള്ള ആക്രമണത്തിലൂടെയൊക്കെയാണ് സാധാരണയായിട്ട് ചെറിയ ജീവികൾ എര പിടിക്കാറ് അതിൽ ചില ജീവികൾക്ക് അവരുടേതായ സ്പെഷ്യൽ രീതികൾ പോലും ഉണ്ട് അങ്ങനെ ഒരു ജീവിയുടെ ലോകത്തേക്ക് നമുക്കൊരു യാത്ര പോയാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എട്ടുകാലിനെ കുറിച്ചാണ് സിഗ്നേച്ചർ സ്പൈഡർ കുറിച്ച് ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ എല്ലാവർക്കും ട്രീ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡേ ഇവിടെ ഒരു വലകെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നാല് മണിക്ക് തുടങ്ങിയ പരിപാടിയാണിത് ആദ്യം തന്നെ ഉണ്ടാക്കണത് വലയുടെ നടുവിൽ നിന്ന് നാല് പാടും പോകുന്ന നീളത്തിലുള്ള വല്ലികളാണ് അതിനുപയോഗിക്കുന്നത് ഒട്ടിപ്പിടിക്കാത്ത സ്ട്രോങ് ആയ സിൽക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വട്ടത്തിൽ വല കെട്ടാൻ തുടങ്ങും അതിനുപയോഗിക്കുന്നത് ഒട്ടിപ്പിടിക്കുന്ന തരം സിൽക്കാണ് നോക്കിയാൽ എന്ത് രസമാണ് ഇത് കാണാൻ ഒരു കാലുകൊണ്ട് നീളത്തിൽ കെട്ടിയിരിക്കുന്ന സിൽക്ക് പിടിച്ചൊന്ന് വലിക്കും അപ്പ തന്നെ മറ്റേ കാലിൽ ഒട്ടിപ്പോ സിൽക്ക് കൊളുത്തിവെച്ച് ഒരു കുത്ത് ഉള്ളൂ ശരിക്കും ഇവൾ ഇവളിതിനേക്കാൾ വേഗത്തിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഇവളിത്തിരി ക്ഷീണിച്ചിരിക്കുക കാരണം ഇന്നലെ രാത്രി ഇവള് മുട്ടയിടാനുള്ള കൂട് റെഡിയാക്കായിരുന്നു ഇതാണ് ഇവളുടെ കൂട് ഇവളിതുണ്ടാക്കണ കാര്യം ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങളിത് ഷൂട്ട് ചെയ്തേനെ ഇത് ധാരാളം സിൽക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഊർജവും ഇങ്ങനത്തെ വല കെട്ടുന്ന എട്ടുകാലികൾ സാധാരണയായിട്ട് എന്നും പുതിയ വല കെട്ടും ചിലർ അതിരാവിലെയാണ് വില കെട്ടുന്നതെന്നുണ്ടെങ്കിൽ വേറെ ചിലർ വൈകുന്നേരമാണ് വല കെട്ടുക സിഗ്നേച്ചർ സ്പൈറ്റസൊക്കെ രാവിലെ തന്നെ വല കെട്ടുന്ന കൂട്ടരാണ് ആദ്യം തന്നെ പഴയ വല അഴിച്ചു ചുറ്റിയെടുക്കും എന്നിട്ട് ഇവിടെ അത് തിന്നും കാരണം ഈ സിൽക്ക് ഒരു തരം പ്രോട്ടീൻ ആണ് എട്ടുകാലിയുടെ ശരീരത്തിലെ സിൽക്ക് ഗ്ലാൻഡ് എന്നൊരു അവയവമാണ് ഇതുണ്ടാക്കണത് ഇത് തുടക്കത്തിലൊരു ലിക്വിഡ് ഫോം ആയിരിക്കും എന്ന് വെച്ചാൽ വെള്ളം പോലെ അന്തരീക്ഷ വായിൽ തട്ടുമ്പോ തന്നെ ഇത് ഉണങ്ങി സിൽക്കായി മാറും എട്ടുകാലികളുടെ സിൽക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരപ്പെട്ട ഒരു സാധനമല്ല ഇരുമ്പിനേക്കാൾ അഞ്ചരട്ടി സ്ട്രോങ് ആണ് ഈ സിൽക്ക് അതായത് ഈ സിൽക്കിന്റെ അത്രയും കനം കുറച്ചിട്ട് നമുക്കൊരു ഇരുമ്പ് കമ്പി ഉണ്ടാക്കാനേ പറ്റില്ല അത് പൊട്ടിപ്പോവും ഇനി ഒരു ഇരുമ്പ് കമ്പിയുടെ അത്ര വണ്ണത്തിൽ നമുക്ക് സിൽക്ക് ഉണ്ടാക്കാൻ പറ്റിയാലോ അത് അഞ്ചരട്ടി സ്ട്രോങ് ആയിരിക്കും ദേ ദേവാലയ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി സ്വന്തം ട്രേഡ് മാർക്കായ ഉപ്പും കൂടി ഇട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്ര നേരം ഇവളൊരു സിൽക്ക് നൂലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അമ്പതോ നൂറോ സിൽക്ക് നൂലുകൾ ഒരുമിച്ചാണ് ഇവളുണ്ടാക്കുന്നത് ഇങ്ങനെ ഉപ്പ് ഇടുന്നോണ്ടായിരിക്കാം സിഗ്നേച്ചർ സ്പൈഡേഴ്സ് എന്നും എക്സ് സ്പൈഡേഴ്സ് എന്നൊക്കെ വിളിക്കാൻ കാരണം ഇവളുടെ വലയിൽ ഒരു ഇര വീണാലും ഇവൾ അതിനെ പൊതിയുന്നത് ഇതേ സിൽക്ക് വെച്ചിട്ടാണ് എട്ടുകാലികൾ പലതരത്തിലുള്ള സിൽക്കുകൾ ഉണ്ടാക്കും ഒട്ടിപ്പിടിക്കുന്നത് ഒട്ടിപ്പിടിക്കാത്തത് വലിച്ച നീളുന്നത് അങ്ങനത്തെ പലതരത്തിലുള്ള തരത്തിലുള്ള സിൽക്കുകൾ വല കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീണ്ട കാത്തിരിപ്പാണ് പൂന്തോട്ടം പോലെ നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണെങ്കിൽ എളുപ്പത്തിൽ പ്രാണികളെ കിട്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ ഇവിടെ പിന്നാലെ കൂടിയിട്ട് ഏകദേശം എട്ട് മാസത്തോളമായി പക്ഷേ കുറച്ച് വീഡിയോ എടുത്തു കഴിയുമ്പോഴേക്കും ഇതിലത്തെ നായികേനെ കാണാണ്ടാവും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും അര പിടിയന്മാർ ഇവളെ പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഞങ്ങളോടൊന്നും പറയാതെ ഇവള് സ്ഥലം വിടും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്ത നായികേനെ കണ്ടെത്തും പക്ഷെ അവളേയും കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാതാവും അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്തേക്കണത് പല പല നായികേനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറേ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ചായിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കുറിച്ച് പറയാത്തത് നായകനെ കുറിച്ച് പറയാം പക്ഷേ ഇതൊരു നായിക പ്രാധാന്യമുള്ള കഥയാണ് നായകനെയിൽ വലിയ റോളൊന്നുമില്ല ഉപ്പൊ രാഗ വരണത് ഒറ്റ സീനിലാണ് ഒരു പ്രാണി വന്ന് വലയിൽ പെട്ടുകഴിഞ്ഞാല് നിമിഷ നേരം കൊണ്ട് അവൾ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തും പിന്നെ ഒരു അഭ്യാസിയെ പോലെ പ്രാണിയെ പിടിച്ച് കറുക്കും അതിൻ്റെ ഇടയിൽ വല വെച്ച് പൊതിഞ്ഞുകൊണ്ടേയിരിക്കും ഒരുവിധം പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷം കുത്തി ഒന്നോ രണ്ടോ കടികൾ അതോടെ കഥ കഴിഞ്ഞു ഈ വാസ്പിനെ പോലെ അപൂർവം ചിലര് മാത്രാണ് എട്ടുകാലികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാറുള്ളൂ അതും വല്ലപ്പോഴും മാത്രം മറ്റു പ്രാണികളെല്ലാം ഒരിക്കലും ഈ വലയിൽ പെട്ട് കഴിഞ്ഞാല് പിന്നൊരു തിരിച്ചുപോക്കില്ല ഒരു രേഖ കിട്ടിക്കഴിഞ്ഞാൽ ഇവളതിനെ വലയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോകും കാരണം അതാണ് ഇവളുടെ ഡൈനിങ് സ്പേസ് അവിടെ വച്ചാണ് ഇവള് ഭക്ഷണം കഴിക്കുക അത് ഒന്നും കൊണ്ടല്ല അവിടെ ഇരുന്നാലാണ് ഈ വലയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ഇവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എട്ട് വിഷം ഒരു ഡൈജസ്റ്റീവ് എൻസൈമാണ് വിഷമേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ജീവിച്ചാവും പിന്നെ അതിൻ്റെ മാംസഭാഗങ്ങളൊക്കെ അലിഞ്ഞ് ഒരു ജ്യൂസ് പോലെ ഈ ജ്യൂസ് എട്ടുകാലി വലിച്ചു കുടിക്കും തീറ്റ് കഴിഞ്ഞ് ബാക്കിയാവുന്നതൊക്കെ അവൾ കളയും പക്ഷേ അത് കൊണ്ടുപോവാനായിട്ട് ഉറുമ്പുകൾ അവിടെ താഴെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ജീവികൾ തമ്മിലുള്ള ഇതുപോലത്തെ സഹകരണങ്ങള് നമുക്ക് ഭൂമിയിൽ എല്ലായിടത്തും കാണാൻ പറ്റും അതില്ലാതെ ഇവിടെ ഒരു ജീവിക്കും നിലനിൽക്കാൻ പറ്റില്ല ഈ എട്ടുകാലികളെ കുറിച്ച് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഇതിലെ ധീരനായ നായകനെ പറ്റി അവളുടെ കുട്ടികളെ പറ്റി അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വെല്ലൈക്കൻ എനേബിൾ ചെയ്യാം വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ